ഞാൻ ഒരു തിരിച്ചടി ഉണ്ടാവില്ല, തിരിച്ചടി കോൺഗ്രസിനാണ്. സെക്രട്ടറിയും സെക്രട്ടറി രണ്ടാഭിപ്രായം പറയല്ലേ, പക്ഷേ അതെ അത് നാടകം കൂടി ചേർന്നതാണ് പോരെ. അല്ല, ഷാഫി നടത്തിയ നാടകമാണെന്ന് പറഞ്ഞു, അതും കൂടി ചേർന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആരാ സംവിധായകൻ? ഷാഫി തന്നെ. ആ പിന്നെ ആര് വേറെ? ഈ കള്ളപ്പണത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഉറവിടം എന്ന് പറയുന്നത് ഞാൻ പറയാണ്ട് തന്നെ BJP തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് പേര് പറഞ്ഞുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ. 4 കോടി rupees കൈപ്പറ്റലുണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെയാണല്ലോ വിശദീകരിച്ചത്. അത് BJP അദ്ദേഹത്തിൻ്റെ തന്നെ പണം ഇടപാട് ചെയ്യുന്ന ആൾ ധർമ്മരാജനെ പറ്റി തന്നെയാണല്ലോ പറഞ്ഞത്. അറിയില്ല, മന്ത്രിക്ക് SPനെ വിളിക്കുകയൊക്കെ ചെയ്യാം, മന്ത്രിയല്ലേ, ഭരണ സംവിധാനത്തിന്റെ ഭാഗമല്ലേ. അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം ഉള്ളത് കൊണ്ട് വിളിക്കാൻ പാടില്ല എന്നാ, കാണാൻ പാടില്ല എന്നാ അല്ല പറഞ്ഞ. അങ്ങനെ ഏത് പെരുമാറ്റച്ചട്ടത്തിലാണ് നിങ്ങളിങ്ങനെ വെറുതെ ഇല്ലാതെ പെരുമാറ്റച്ചട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക? ഒരു മന്ത്രിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സംഭവം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് ഏത് പെരുമാറ്റച്ചട്ടത്തിലാണ്? അതുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ പിന്നിൽ ഇപ്പം കണ്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടത്തട്ടെ കലക്കിയിരുന്നു ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലക്കിയില്ല പറഞ്ഞു. ഏത് അതെല്ലാം കഴിഞ്ഞില്ലേ? ആളിപ്പം മുഴുവൻ ശ്രദ്ധ കഴിഞ്ഞ് ചോദിച്ചിട്ടുള്ളത് പെട്ടിയിലല്ലേ? അത് രാഹുൽ കയറിപ്പോയ വാഹനവും പെട്ടി കയറ്റിയ വാഹനമെല്ലാം വേറെയാണ് എന്ന് വന്നതോടുകൂടി ചിത്രം മാറിയില്ലേ? അതുകൊണ്ട് കള്ളപ്പണം ഒഴുക്കാൻ പാടില്ല, അത്രയാ. അതാ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടിന്നൊന്നും കിട്ടാത്തത് അഭിപ്രായമുണ്ടോ? പോലീസ് പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കള്ളപ്പണം കണ്ടെത്താൻ കഴിയരുതല്ലോ, ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, വെറുതെ ഒരു തെരച്ചിൽ മാത്രമേ മാറിയില്ലേ? അല്ല, അത് അത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണല്ലോ ഉണ്ടായത്, പ്രതിരോധമാണ് ഉണ്ടായത്, അതുകൊണ്ടാണല്ലോ പോലീസ് പോകേണ്ടി വന്നത്. അല്ലെങ്കിൽ എല്ലാം പരിശോധിക്കുമായിരുന്നല്ലോ. കോൺഗ്രസിനായിരുന്നു ഇത് റെയ്ഡ് തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പരിശോധന നടത്താൻ പാടില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം അവർ പരിശോധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ തുടർന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് ഒരു തരത്തിലും ഇത് കാണാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ്. അപ്പോൾ പ്രതിപക്ഷം എടുത്ത നിലപാടാണ്, അവരാണ് ചെയ്തിട്ടുള്ളത്. സന്ദീപ്വാര് മാത്രമല്ല, നിരവധിയായ ആളുകൾ ഇവരെല്ലാമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും മാറ്റം വരും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിലൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്.